ബ്രിട്ടീഷ് രാജ്ഞിയുടെ വേനൽക്കാല വസതിയായ ബാൽമോറൽ കൊട്ടാരത്തിന് മുന്നിലെ ഗേറ്റിൽ കൊട്ടാര ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു ഔദ്യോഗിക അറിയിപ്പ് പ്രദർശിപ്പിച്ചു. രാജ്ഞിയുടെ മരണത്തെ സംബന്ധിക്കുന്ന അറിയിപ്പായിരുന്നു അത്. ഒരു യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 96 വയസ്സിൽ ബ്രിട്ടന്റെ രാജ്ഞി കടന്നു പോകുമ്പോൾ പിന്നിൽ അവശേഷിക്കുന്നത് സംഭവബഹുലമായ ആ രണ്ടാം എലിസബത്തിൻ കാലമാണ്. 1926 ഏപ്രിൽ 21 ജോർജ് 6-ൻ്റെയും എലിസബത്ത് രാജ്ഞിയുടെയും മകളായി ലണ്ടനിലെ മേഫെയറിലാണ് എലിസബത്ത് അലക്സാണ്ട്ര മേരി വിൻസർ എന്ന ക്വീൻ എലിസബത്ത് ജനിക്കുന്നത്. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് 1952 ഫെബ്രുവരി 6 എലിസബത്ത് അധികാരത്തിലെത്തിയത്. അന്ന് 25 വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തി. എലിസബത്ത് ഈ വർഷം ജൂണിലാണ് രാജവാഴ്ചയുടെ 70 വാർഷികം ആഘോഷിച്ചത്. രാജ്ഞിയുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തി ഭർത്താവ് ഫിലിപ്പാണ്. ഫിലിപ്പ് രാജകുമാരനുമായുള്ള വർഷങ്ങൾ നീണ്ട പ്രണയം 1947 വിവാഹത്തിലേക്ക് എത്തുന്നത്. 7 പതിറ്റാണ്ട് നീണ്ട ദാമ്പത്യം. വിവാഹത്തിന്റെ പിറ്റേ വർഷം ചാൾസ് ജനിച്ചു. പിന്നീട് ആനി, ആൻഡ്രൂ, എഡ്വേർഡ് എന്നിവർക്കും അവർ ജന്മം നൽകി. ചാൾസും ഡയാനയും വിവാഹബന്ധം വേർപെടുത്തിയതും ആൻഡ്രൂ ലൈംഗിക വിവാദത്തിൽ ഉൾപ്പെട്ടതുമടക്കം കുടുംബത്തിൽ നിരവധി പ്രതിസന്ധികളിലൂടെ എലിസബത്തിന് കടന്നു പോകേണ്ടി വന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനിലെ സന്നദ്ധ സേവന മേഖലയിൽ എലിസബത്തിന്റെ മികച്ച പങ്കാളിത്തമുണ്ടായിരുന്നു. ഭരണകാലയളവിലുണ്ടായ വിവാദങ്ങളെ സൗമ്യമായി നേരിടുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് എലിസബത്തിനുണ്ടായിരുന്നത്. 70 വർഷങ്ങൾക്കിടയിൽ വിൻസ്റ്റൺ ചർച്ചിൽ മുതൽ ലിസ്ട്രസ് വരെ 15 പ്രധാനമന്ത്രിമാരാണ് എലിസബത്തിന്റെ ആശീർവാദത്തോടെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിമാരായത്. ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യയിലെ നേതാക്കളോട് അടുത്ത ബന്ധമാണ് അവർ കാത്തു സൂക്ഷിച്ചത്. തന്റെ 3-ാം വയസ്സിലാണ് ആദ്യമായി എലിസബത്ത് ടൈം മാഗസിന്റെ കവർ ചിത്രത്തിൽ പ്രിൻസസ് ലിലിബറ്റ് എന്ന ഓമന പേരിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് പ്രിൻസസ് ലിലിബറ്റിൽ നിന്നും ക്വീൻ എലിസബത്തിലേക്കുള്ള യാത്രക്കിടയിൽ ടൈമിന്റെ കവർ പേജുകൾ 10 തവണയോളം അവർ അലങ്കരിച്ചു. ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസികളിൽ പതിഞ്ഞിട്ടുള്ള മുഖം എലിസബത്തിൻ്റെതാണ്. 100-ലധികം രാജ്യങ്ങളാണ് തന്റെ അധികാര കാലയളവിൽ രാജ്ഞി സന്ദർശിച്ചത്. കുതിര സവാരിയും നൃത്തവും ഒക്കെ ഇഷ്ട വിനോദങ്ങളായിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫിയോട് ഒരു പ്രത്യേക കമ്പമായിരുന്നു എലിസബത്തിന്. നിരവധി ചരിത്ര സംഭവങ്ങൾക്കാണ് തന്റെ ജീവിതത്തിൽ ഉടനീളം എലിസബത്ത് രാജ്ഞി സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ വധം, ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയും വിവാദങ്ങൾക്ക് തിരി കൊളുത്തുകയും ചെയ്ത ഡയാന രാജകുമാരിയുടെ മരണം, യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ലാതായി ബ്രിട്ടൻ മാറിയ ബ്രെക്സിറ്റ്, ലോകത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയ കോവിഡ് മഹാമാരി എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം 52 വർഷത്തെ ഇടവേളയിൽ ജർമ്മനി സന്ദർശിക്കുന്ന ആദ്യ ഭരണാധികാരി കൂടിയാണ് ക്വീൻ എലിസബത്ത്. ക്വീൻ എലിസബത്തിന്റെ മരണത്തിന് പിന്നാലെ മകൻ ചാൾസ് ആണ് ഇനി ബ്രിട്ടന്റെ രാജാവാകുന്നത്. 73 വയസ്സ് പ്രായമുള്ള അദ്ദേഹം കിങ് ചാൾസ് 3-ാമൻ എന്ന പേരിലായിരിക്കും ഇനി അറിയപ്പെടുക. മുൻപ് പറഞ്ഞതുപോലെ ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സിംഹാസനത്തിലെടുത്ത നേട്ടം സ്വന്തമാക്കി എലിസബത്ത് വിട പറയുമ്പോൾ ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ഒരു നീണ്ട അധ്യായത്തിനാണ് അവസാനമാകുന്നത്. Thank you.